السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، മഹാനരായ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിൻ്റെ അവരുടെ ശൈഖും അമ്മാവനുമായ ഹിജ്റ രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനരായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കുൻ മിസല സബിയ്യ, നീ ഒരു കുഞ്ഞിനെ പോലെയാവണം. അഥവാ ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളിൽ നിന്ന് തൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോൾ മാതാപിതാക്കൾ അതിനെ വിലങ്ങ് നിൽക്കുന്ന സന്ദർഭത്തിൽ ആ കുഞ്ഞ് ചെയ്യുന്നൊരു വേലയുണ്ട്. ഫഖഅദ യബ്കി, അവനിരുന്ന് മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് അവൻ കരയാൻ തുടങ്ങും. കരഞ്ഞ് കരഞ്ഞ് അവൻ്റെ ആവശ്യങ്ങൾ അവൻ നേടിയെടുക്കുന്നത് വരെ അവൻ കരയും. മഹാനവറുകൾ തുടർന്ന് പറയുന്നു, ഫഖുൻ അൻത മിസ്ലഹു, നീയും ആ കുഞ്ഞിനെ പോലെയാവണം. അഥവാ നീ അള്ളാഹുവിനോട് എന്തെങ്കിലും നിൻ്റെ ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ അള്ളാഹു താല അത് നിനക്ക് തന്നില്ല എങ്കിൽ ഫഖുദ് ഫബ്കി അലി, നീ ഇരുന്ന് കരയണം, കരഞ്ഞ് കരഞ്ഞ് നീ അത് നേടിയെടുക്കണമെന്ന് മഹാനരായ അസ്സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ആ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അഥവാ വിശുദ്ധ റമദാൻ, വിശുദ്ധ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ, അദ്ദഴബത്തു ഫി റമദാന മുസ്തജാബ, വിശുദ്ധ റമദാനിലെ പ്രാർത്ഥന അത് ഉത്തരം നൽകപ്പെടുന്നതാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ദിനരാത്രങ്ങളിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് ഈ രൂപത്തിൽ കരഞ്ഞ് നമുക്ക് നമ്മുടെ ദുന്യവിയും മുഹറവിയുമായ ഏതാവശ്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ സന്ദർഭമാണ് ഈ സന്ദർഭം. നാം അത് ഉപയോഗപ്പെടുത്തണം. ഇനി നമ്മളിലേക്ക് പ്രധാനമായി വരുന്ന അവസാനത്തെ പത്ത്, നബി വാഹിനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞ ഖൈറു മിൻ അൽഫി ഷഹ്ർ, ആയിരം മാസത്തിനേക്കാൾ ഖൈർ എന്ന് വിശേഷിപ്പിച്ച ആ ഖൈരിയത്തിൻ്റെ അളവ് എത്രയാണെന്ന് അള്ളാഹു വ്യക്തമാക്കിയിട്ടില്ല. ആയിരം മാസത്തിനേക്കാൾ ഉത്തമമെന്നേ പറഞ്ഞതുള്ളൂ. അങ്ങനെയുള്ള വിശുദ്ധമായ റമദാൻ ഷരീഫിലെ അവസാനത്തെ പത്ത്, അത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനത്തെ പത്തിലെ ഒറ്റ രാവുകൾ പ്രത്യേകം അത് നിങ്ങൾ സൂക്ഷിക്കണേ, പരിഗണിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതിൽ 21-ാം രാവ്, 23, 25, 27, 29 ഈ രാവുകളൊക്കെ നാം കൂടുതൽ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ഈ പറഞ്ഞ രൂപത്തിൽ, മഹാനരായ സരിയു സഖത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ രൂപത്തിൽ നാം കരഞ്ഞ് കരഞ്ഞ് അള്ളാഹുവിൽ നിന്ന് നാം നേടിയെടുക്കാൻ ശ്രമിക്കണം. കൂട്ടത്തിൽ പണ്ട് മുതലേ മഹാനരായ ഇമാമികൾ നമ്മൾ പഠിപ്പിച്ച പോലെ 27-ാം രാവ് ഫാലേഹിൽ അമലു ഫിൽ അസാരി വല്ല അംസാർ, എല്ലാ നാടുകളിലും പണ്ട് മുതലേ അമലുണ്ടായിരുന്ന ഒന്നാണ്. 27-ാം രാവിൽ ഇമാമികൾ പറഞ്ഞത് കാണാം, ഉലൂഫുൻ കസീറ, ആയിരങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അന്ന് നടത്തുന്ന പ്രാർത്ഥന. ആ ഒരു സന്ദർഭമാണ് നമ്മൾ മഅദിൻ സ്വലാത്ത് നഗർ 27-ാം രാവ്. നമുക്കറിയാം, നാം ഒറ്റക്ക് ദുആ ചെയ്യുന്നതും കൂട്ടമായി ദുആ ചെയ്യുന്നതിന് ഒറ്റയ്ക്ക് ദുആ ചെയ്യുന്നതിനേക്കാൾ മാറ്റു കൂടുതലാണ്. അത് വിശുദ്ധ റമദാനിലാകുമ്പോൾ ഒന്നും കൂടി മാറ്റു കൂടുന്നു. അത് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാത്രിയിലാകുമ്പോൾ ഒന്നുകൂടി നമുക്ക് മാറ്റുകൂടുകയാണ്. നാം എത്ര മോശക്കാരാണെങ്കിലും മറ്റുള്ളവരുമായി നല്ലവരുമായി നാം കൂടുമ്പോൾ, അതും സദാത്യങ്ങളും സ്വാലിഹ്യങ്ങളുമായ ആലിമീങ്ങളുമായ ആളുകളോട് കൂടി ഒരുമിച്ചിരുന്നു കൊണ്ട് നാം പ്രാർത്ഥന നടത്തുമ്പോൾ, അവരുടെ ദുആക്ക് നാം ആമീൻ പറയുമ്പോൾ, അബിവാഹിനം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ് ഫഹുമുൽ ജുലസാ ലാ ലാ ഇഷ്ഖാ ബിഹിം ജലീസും, ഇങ്ങനെ കൂട്ടമായിരുന്ന് പ്രാർത്ഥന നടത്തുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന ആളുകളോട് കൂടിയിരിക്കുന്നവർ അവർ പരാജിതരാവില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ആ ഒരു മുഹൂർത്തമാണ് നമുക്ക് 27-ാം രാവ് സ്വലാത്ത് നഗറിലെ പ്രാർത്ഥനാ മജ്‌ലിസിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഷെയ്ഖുന ബദർ സാദാത്ത് തങ്ങൾ ഉസ്താദും മറ്റു സാദാത്യങ്ങളും മറ്റു ആലിമീങ്ങളും ഒക്കെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ആ മജ്‌ലിസിൽ നാമും അതിലൊരു കണ്ണിയായി നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ഒരു അവസരമായി നാം കാണണം എന്ന് മാത്രം പറഞ്ഞ് അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.